എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കിയില്ലേ, ആ ബ്രെഡ് വെച്ചിട്ടുള്ള ചെറിയൊരു റെസിപ്പി. അതുപോലെ തന്നെ ഇത് നമ്മുടെ പറമ്പ് ചെടികളും ഇതൊക്കെ ഒന്ന് കുറേയൊക്കെ പറിച്ച് നടാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കലും നടലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് രണ്ട് ദിവസം മുന്നേ ആട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ആട്ടി വയ്ക്കുമ്പോഴും രണ്ട് ദിവസത്തേക്കുള്ളത് ആട്ടി വയ്ക്കും. ആദ്യത്തെ ദിവസം ഇഡലിയും രണ്ടാമത്തെ ദിവസം ദോശയും, അങ്ങനെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് അങ്ങനെ ദോശ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നാത്തവനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് വയ്യാത്ത കാരണം കൊണ്ട് കൂടുതലും എന്താ പറയുക, അച്ഛന് അമ്മയ്ക്ക് തന്നെ അങ്ങോട്ട് പറ്റണില്ല. അപ്പോൾ നാത്തവന് പറ്റുമ്പോഴൊക്കെ വന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇന്ന് രാവിലെ അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പോൾ തന്നെ തിരിച്ചു പോയി കേട്ടോ. രാത്രി ആണ് നിന്നിരുന്നത്, രാവിലെ തിരിച്ചു പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്. പിന്നെ ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ ദോശ എല്ലാവരും കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണ്ടേ. അപ്പോൾ പയറും പപ്പായില്ലേ, പപ്പായും കൂടിയും ഉപ്പേരി വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ പപ്പായും പയറും കൂടിയിട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി വയ്ക്കണം. ഉപ്പേരി കുറച്ച് ചാറോടുകൂടി കാച്ചിയെടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പപ്പായേനെ അരിയാനും ഇടിക്കുക. പയറിത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം തന്നെ. പിന്നെ ഇന്ന് സാമ്പാർ വെച്ചില്ല, തലേദിവസം ഇഡലിയും സാമ്പാറായിരുന്നു. പിന്നെ പിറ്റേ ദിവസം സാമ്പാറായി ശരിയാവില്ലല്ലോ, അത് കാരണം നല്ല കോക്കനട്ട് ചട്നി അരച്ചു. അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചട്നി കൂട്ടിയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടിയും കഴിച്ച് പിള്ളേരൊക്കെ അത് എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ അടുപ്പിൻ്റെ അടയ്ക്ക് കയറുന്ന തുള്ളണ്ടാണ്ടപ്പോൾ അപ്പോൾ ഞാൻ വേഗം മേശപ്പുറത്ത് കൊണ്ടുവച്ചതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ണിക്ക് മാത്രം എടുത്ത് കൊടുക്കേണ്ടി വന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും അവരാരും തന്നെ എടുക്കും. എൻ്റെ മക്കളൊക്കെ അവനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. അതേ പയറും പപ്പായ ഒരുമിച്ചിടണമെന്ന് വെച്ചാൽ പപ്പായ ഇത് വലിയ പീസാക്കിയിട്ടുണ്ട്, അത് ഒന്നൊടച്ചിട്ട് കാച്ചാനാണ് കുത്തിക്കാച്ചാണ് ചെയ്യുക കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂപ്പിച്ച് അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുത്തി പൊടിച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് കാച്ചിയെടുക്കും കേട്ടോ. ഇത്തിരി ലൂസോടുകൂടി അത് തന്നെയായിരുന്നു ഉച്ചയ്ക്ക്. ഉച്ചയ്ക്ക് പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല ഈ ഒരു ദിവസം. ഒന്നാം തീയതി കൂടിയാണല്ലോ, നോൺ വെജ് അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല ഒന്നാം തീയതി ദിവസം. അത് കഴിഞ്ഞ് കുറേ നേരം ഇന്നത്തെ ദിവസം റെസ്റ്റ് എടുത്തു. ഒരു 3 ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങി കുറേ കാലമായി ഞാനങ്ങനെ ഉച്ചയ്ക്ക് കിടന്നുറങ്ങിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു ദിവസം അങ്ങനെ ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങി ഒരു 3 മണിയായപ്പോൾ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടൻ്റെ എഴുന്നേറ്റ് വന്ന് പറമ്പിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ചേട്ട ഇതൊക്കെ തന്നെ ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷേ ഞാനും കൂടി ഇല്ലെങ്കിൽ ചെയ്യില്ല കേട്ടാ. ചെയ്യാം എന്ന് പറയല്ലാണ്ട് ഞാൻ ഒപ്പം നിന്നൊന്ന് സഹായിക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ഒപ്പം നിന്ന് അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന പറഞ്ഞാലും മതി, പക്ഷേ എന്നാലാണ് ആളത് ചെയ്യുള്ളൂ. അപ്പോൾ അടയ്ക്കാനും 5-6 എണ്ണം ഉണ്ടായിരുന്നു, അത് പറിച്ചെടുത്ത് ഓരോന്ന് നടണ്. നമ്മുടെ കോക്ക കുറേ നാളായത് അങ്ങനെ നിൽക്കണ്, അതിന് പടരാൻ സ്ഥലമില്ലാത്ത കാരണം അത് അങ്ങോട്ട് വലുതാവണില്ല കേട്ടാ. അപ്പോൾ അതിനെ ഒന്നും മുകളിലേക്കാക്കി കെട്ടി വെച്ചതാണ്. എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒരു വല വെടിക്കുന്ന കച്ചത്ത് വല കെട്ടാത്തത് കൊണ്ടാന്ന് തോന്നുന്നു അതിന് നീളം വയ്ക്കാത്തത്, എന്താണെന്നറിയില്ല, അതങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അടയ്ക്കാൻ എന്തേ അവിടെ ഇവിടെയൊക്കെ പറിച്ച് നടണം. അപ്പോൾ ഞാൻ നട്ടത് നിറയെ ചപ്പുചവറും വെണ്ണീറും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതല്ലേ ഉള്ളൂ, പച്ചിലകളും ഒക്കെ ഇട്ടിട്ടാണ് നട്ടത്. പിന്നെ വല്ലാണ്ട് കുഴി എടുത്തില്ല എന്ന് വെച്ചാൽ ഇവിടെ വെള്ളാടിയിൽ നന്നായിട്ടുള്ള സ്ഥലമാണല്ലോ, അത് കാരണം കൊണ്ട് അങ്ങനെ വല്ലാണ്ട് കുഴി എടുത്ത് നടേണ്ട ആവശ്യമില്ല, അപ്പോൾ ചീഞ്ഞു പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു പ്രാവശ്യം തെങ്ങ് അങ്ങനെ നട്ടിട്ട് തെങ്ങ് മഴക്കാലത്താണ് അത് നട്ടതും, അപ്പോൾ 2 തെങ്ങും അങ്ങനെ ചീഞ്ഞു പോയി. അപ്പോൾ ഇത് അടയ്ക്കാതെ അപ്പം ഇപ്പോൾ പിന്നെ മഴയൊന്നുമില്ല, അഥവാ മഴ പെയ്താൽ ഒരു മഴയ്ക്കൽ പെയ്യുള്ളൂ, അങ്ങനെ മഴ പെയ്യില്ല. അത് കാരണം കൊണ്ട് വേഗം അടയ്ക്കാനും പറിച്ചു വെച്ചതാണ്. ഇനി മഴയുടെ സമയം വരുമ്പോഴേക്കും ഇതൊന്ന് ഉഷാറൊക്കെ ആയി ഒന്ന് ഉയരം വയ്ക്കുമല്ലോ. പിന്നെ എനിക്ക് കുറേശ്ശെ മണ്ണിട്ട് ഇങ്ങനെ ഒരു കുമ്പാരം പോലെ ആക്കിയാലാണ് ഇവിടെ നല്ലതെന്ന് എനിക്ക് തോന്നണം. പിന്നെ കുറേ ദിവസമായി ഒരു പ്ലൂരുമാവിൻ്റെ 2-3 തൈകൾ മേടിച്ചുകൊണ്ട് വെച്ചിരുന്നത്, അതും ചേട്ടൻ ഞാൻ ചെല്ലാത്ത കാരണം കൊണ്ട് അവിടെ വെച്ച് കുറേ ദിവസമായിട്ടാണ്. അപ്പോൾ ഞാൻ അതേ ഗ്രോ ബാഗ് ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് അത് മണ്ണൊന്നും കളയാണ്ട് അങ്ങനെ തന്നെ ഇതേപോലെ തന്നെ ചപ്പുചമറും വെണ്ണീറും അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടാ. ചകിരിച്ചോറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുന്നത് നല്ലതാണ്, വലിയ വളമൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ, അതിനനുസരിച്ച് ഞാൻ ചെയ്യണതാണ് ശരിയെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷേ എനിക്കറിയണ പോലെ എൻ്റെ കയ്യിലുള്ള വളത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. കുറേ പൈസ ചിലവാക്കുക, അങ്ങനെ നമുക്ക് കുറേ പൈസ ചിലവാക്കാൻ ചൊറ്റടിക്ക് പറമ്പ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് എന്തൊക്കെ വേണം എവിടെയൊക്കെ വെക്കണം അങ്ങനെയൊക്കെ ഇത്, പക്ഷേ നമ്മൾ കുറേശ്ശെ ചെയ്യുമ്പോൾ അധികം പൈസ ചിലവൊന്നുമില്ല, നമ്മുടെ പറമ്പ് നല്ലതായിട്ട് വരും ചെയ്യും. നമുക്ക് ഒരു താല്പര്യം വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ സൺഡേ ഒരു ദിവസം
ഒഴിവുള്ളത് ഇപ്പം നമുക്കിങ്ങനെ എടുക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചില ക്ഷീണം ഉണ്ടാവും, കിടന്നുറങ്ങണം, അങ്ങനെയൊക്കെ തോന്നും അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ. പക്ഷെ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ തണ്ടൽ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞ് മാറിയെന്ന് വെച്ചാൽ ഓവർ പണികൾ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും ആൾ. അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ജോലികൾ ചെയ്യണത്. ഇരുമ്പമ്പുളിയുടെ തൈയാണ് കേട്ടോ നട്ടത്, നാത്തവും കൊണ്ടു തന്നതാണ്. പിന്നെതാ നമ്മുടെ കുഞ്ഞ് നമ്പ്യാർ വട്ടല്ലേ, അതാണ്. അപ്പോൾ അതാകെ കുരുടിച്ച പോലെയായി, പൂവൊക്കെ കുറേ പ്രാവശ്യം ഉണ്ടായി. അപ്പം ഞാൻ അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് മുറിച്ച് കളയണം കുറേ ആവുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞു. പിന്നെ പയർ, കുറച്ച് പയർ കിട്ടിയിട്ടോ, ഒരു പിടി പയറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ കുറച്ച് പയറും ബീൻസൊക്കെ ഉണ്ട്. അതൊക്കെ കൂടി പിറ്റേ ദിവസം ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കണ്ടപ്പൻ എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ എങ്ങോട് പോയാലും അവൻ കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ അതായത് നമ്മുടെ കറ്റാർവാഴ മൂന്നാമത്തെ തൈയാണ് ഇല പൊട്ടി ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു, രണ്ടെണ്ണം ഇനി എടുത്ത് ഗ്രോ ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ആവുമ്പോൾ നമുക്ക് വേറെ വലിയ പാത്രത്തിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കുഞ്ഞ് ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഇരുന്ന പതുക്കെ പതുക്കെ ഇങ്ങനെ മുളയ്ക്കുള്ളൂ. അപ്പോൾ ഇത്തിരീശ ആവുമ്പോൾ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് ഗ്രോ ബാഗിലേക്ക് ആക്കി മാറ്റി വെച്ചു കേട്ടോ. ചില പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വണ്ണുള്ളൊരു കറ്റാർവാഴയായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ വളത്തിൻ്റെ കുറവുകൊണ്ടാണോന്ന് അറിയില്ല, വല്ലാണ്ട് ഇങ്ങനെ തണ്ട് വണ്ണമൊന്നും വയ്ക്കേണ്ടത് കാണാനില്ല. പിന്നെ ഞാനതൊക്കെ ഒന്ന് കുത്തിയിളക്കി ഇട്ട് കൊടുത്തു. ഇടയ്ക്ക് ഒരു വേരോട്ടം കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് മുട്ട പിടിച്ചതും ചായയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടിടാറുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം കുറേ നാളായി. അപ്പോൾ ഞാനത് ശംഖുപുഷ്പമാണെന്ന് ചോദിച്ചിട്ടാണ് വളർത്തിയിരുന്നത്. പിന്നെ മനസ്സിലായി അത് ഈ പയർ പോലെയൊക്കെ ഉണ്ടാവുന്ന ഒരു കാട്ടുചെടിയായിരുന്നു. അപ്പോൾ അത് പറിച്ച പൂവൊന്നും കാണാനില്ല. അപ്പോൾ അത് പറിച്ച് കളഞ്ഞ് ഇനി അതിൽ അതിൻ്റെ മുകളിലേക്ക് മണിപ്ലാന്റ് വളർത്താമെന്നാണ് വിചാരിക്കേണ്ടത് കേട്ടോ. ചിരട്ടയിലുള്ള ചെടികളൊക്കെ അങ്ങോട്ട് എന്താ പറയുക, ഉഷാറൊന്നും ഇല്ല, സ്ഥിരം ശ്രദ്ധിക്കാണ്ടാണ്. ചേട്ടൻ വെള്ളമൊഴിക്കുന്നുള്ളൂ, ബാക്കിയുള്ള മണ്ണിളക്ക അല്ലെങ്കിൽ ഒന്ന് കുത്തിയിളക്ക അങ്ങനത്തെ ഒന്നും അറിയില്ല ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കിട്ട് വയ്യാണ്ട് അയാളോടി പോയി എൻ്റെ കാര്യം. അപ്പോൾ ഇനി എല്ലാ ദിവസവും രാവിലെ എനിക്ക് അങ്ങോട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാനൊന്നും പറ്റാറില്ല, ചില ദിവസം പറ്റും. അപ്പം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നിനും പോകണില്ല. ഇന്നാണ് കുറേ നാൾക്ക് ശേഷം ഞാൻ മുറ്റത്തും പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി എൻ്റെ പണികളൊക്കെ ഒന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ മണിപ്ലാന്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, രണ്ട് മൂന്ന് കടയൊക്കെ. അതിന് ഞാൻ ചുറ്റിക്കെട്ടി അതുമ്മയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് പടർത്തണ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസാ ചെടികളൊക്കെ പൂവുണ്ടായി, ആ മുട്ടൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ കണ്ടു ആ മുട്ടിനെ അങ്ങോട്ട് കമഴ്ത്തി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മുളച്ച് വരുന്നുള്ളത്. അപ്പോൾ ഞാനങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്, മുളച്ച് വരികയാണെങ്കിൽ കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെതാ ഈ ഒരു ചെടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് മുറിച്ചിട്ട് വെച്ചത്, ഒരു ചേമ്പ് പോലത്തെ. ഇതിൻ്റെ ഒരു പേരൊക്കെ ഉണ്ട്, പേരൊന്നും എനിക്കറിയില്ല, ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണ്, ഇൻഡോർ പ്ലാന്റായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇളകളൊക്കെ പൊട്ടി നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് നമ്മുടെ ആ ഇറയത്തൊന്ന് കൊണ്ടുവച്ചു കേട്ടോ. നല്ല ഭംഗിയല്ലേ. ഇനി ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെക്കണം. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കുറേ ഒന്നും നമുക്കങ്ങനെ വെക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ ഒരു ചെടി ഇല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു മരച്ചെടിയാണ് കേട്ടോ, പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞ് വെട്ടി വെട്ടി നിർത്താമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാനത് ചട്ടിയിരിക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല കാണാനായിട്ട്. അത് കഴിഞ്ഞതാ ഇതൊരു ചുവപ്പ് കളർ പാലപ്പൂവില്ലേ, അതാന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ആ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് അത് വലുതാവണ ചെടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇത് നല്ല ചുവപ്പ് കളർ ചെടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് റോസായി തുടങ്ങിയിട്ട് ഓരോ സൂര്യപ്രകാശത്തിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. ഓരോ സ്ഥലത്ത് ഉണ്ടാവുന്ന പൂവിന് ഓരോ കളർ വ്യത്യാസമാണ്. അതിന് അതുമ്പം തന്നെ കൊമ്പൊടിച്ച് കുത്തണതിന് ചിലതിന് വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ച് ഭാഗം ഒന്ന് കുത്തിയിളക്കി കുറച്ച് ചപ്പ് ചവറും വെണ്ണീറൊക്കെ ഇട്ട് മൂടിയിട്ടിട്ട് ശരിക്കും വാരം പോലെ മുകളിലേക്ക് പൊന്തിച്ചിട്ടാണ് അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടത്. ഇവിടെ പക്ഷേ ചേട്ടൻ എത്ര പറഞ്ഞിട്ടും അതങ്ങനെ അറിയണില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്തു. അതൊക്കെ ഇട്ടിട്ട് വെണ്ടത്തൈകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അതും ഒന്ന് നട്ടു. ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ആഗ്രഹം കൊണ്ടൊക്കെ നടന്നുണ്ട്. ചീര നന്നായിട്ട് നമുക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ചീരയാണ് കൂടുതൽ. അതേപോലെ പച്ചമുളക് ഇപ്പോൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്, വെള്ള പച്ചമുളക് നിറയെ ഉണ്ടായിട്ടുണ്ട്. പച്ചമുളകും കടയൊക്കെ കുരുടിച്ചു തുടങ്ങി, പക്ഷേ ഇല പോയി പച്ചമുളക് മാത്രമായ ഒരു അതേപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു ചെടിച്ചട്ടിയിൽ പാവി വെച്ചേക്കാർന്നു, അപ്പോൾ അത് ഞാൻ പറിച്ചു കൊടുത്ത് ചേട്ടനത് നട്ടുപിടിപ്പിച്ചു. പിന്നെ ഇപ്പോൾ വെച്ച് വെച്ച് പറമ്പിൻ്റെ പകുതി ഭാഗത്തോളം ഓരോ സാധനങ്ങളായി. വാഴ വലുതായിട്ടുണ്ട്, അതേപോലെ തന്നെ അടയ്ക്ക വെച്ചു. ഇപ്പോൾ പിന്നെ ഒരു നേന്ത്രവാഴയും പിടിച്ചു കിട്ടിയിട്ടാണ്, രണ്ട് മൂന്നെണ്ണം കൊണ്ടുവച്ചതാണ് നേന്ത്രവാഴ, പക്ഷെ ഒരെണ്ണം മാത്രമേ പിടിച്ചുള്ളൂ. പിന്നെ പാളങ്കുളം വാഴയാണ്, അത് പിന്നെ പെട്ടെന്ന് തന്നെ പിടിക്കുമല്ലോ. എന്നാലും പാളങ്കുളം വാഴയായാലും നമുക്കെന്നും
പഴം ഉണ്ടാവൂട്ട, അത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കേടായി പോണ്ടല്ല. ഇനിയുള്ള ഭാഗത്ത് എന്ന് പറയുന്നത് കുറച്ച് വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഗ്രോ ബാഗിൽ ചേട്ടൻ പയറ് നട്ടു വെച്ചിക്കാണ്. അപ്പോൾ വെള്ളം നിന്നാലും അഥവാ മഴ പെയ്ത് വെള്ളം നിന്നാലും കുഴപ്പമില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ വണ്ടിയൊക്കെ വന്ന് തിരിക്കണ സ്ഥലമാണ്. അപ്പോൾ അവിടെയും ഒന്നും വെക്കാനൊന്നും പറ്റില്ല. ഏറെക്കുറെ ഒക്കെ ഫില്ലായിട്ടുണ്ട്. രണ്ട് മൂന്ന് തെങ്ങും തൈയും കൂടി വെക്കണമെന്നുണ്ട്. പക്ഷേ അതെന്താവോ, നടക്കണില്ല. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരത്തേക്ക് ചീര തോരനാണ് വെക്കണത്. അപ്പോൾ അത് മുറിച്ചെടുക്കുകയാണ്. പിന്നെ ദേ ചേട്ടൻ പപ്പായര തൈകൾ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് നടുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പപ്പായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ പഴുത്തതായാലും അപ്പോൾ ആ മരത്തുമ്മ നിറയെ കിളികൾ വന്നിരിക്കുകയാണ്. നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ കയറി പിടിക്കാൻ നോക്കണ പരിപാടിയാണ് കേട്ടോ. അവർക്ക് ഇപ്പോൾ കിട്ടുന്നവരുടെ വിചാരം. പിന്നെ നമ്മൾ ബണ്ണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ മുറിച്ച് ഇതാ ഇതേപോലെ മുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു മുട്ടയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട അതിൽ എന്നിട്ട് ചില്ലി ഫ്ലാക്സും മല്ലിയിലയും ഒറിഗാനോ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. അത് ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല. കുരുമുളക് പൊടിയും കൂടി ഇട്ടാൽ നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതിൽ ഞാൻ മൂക്കി പിന്നെ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. ബട്ടറാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇപ്പോൾ ബട്ടർ മാത്രം എടുത്തിട്ട് മുട്ടയൊന്നും ഇല്ലാണ്ട് ബട്ടർ മാത്രം എടുത്തിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലും അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ ദേ ചായ കുടിച്ചു. അപ്പോൾ ഇനി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കാണാം അടുത്തൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ.